നമസ്കാരം. ഇന്ന് ദുർഗാഷ്ടമി. നവരാത്രി കാലത്ത് ദുർഗയ്ക്കായി സമർപ്പിതമായ ദിവസം. സകലതും പരാശക്തിക്ക് മുന്നിൽ കാണിക്കുവെക്കുന്ന ദിനം കൂടിയാണിത്. ദുർഗാഷ്ടമി നാളിൽ തൊഴിലാളികൾ പണിയായുധങ്ങളും കർഷകൻ കലപ്പയും എഴുത്തുകാരൻ പേനയും നർത്തകി ചിലങ്കയും കുട്ടികൾ പാഠപുസ്തകങ്ങളും സിനിമാ സംവിധായകൻ ക്യാമറയും ആധികാരിണിക്ക് മുൻപിൽ അടിയറ വയ്ക്കുന്നു. ഈ ദിവസത്തിന് ആയുധപൂജ എന്നാണ് പേര്. പിറ്റേന്നാൾ ദുർഗാപൂജയ്ക്ക് ശേഷം ഓരോരുത്തരും അവരവരുടെ പണിയായുധങ്ങൾ തൊട്ടുവണങ്ങി ദേവി പ്രസാദമായി സ്വീകരിക്കുന്നു. സർവ്വതിൻ്റെയും കാരണഭൂതിയായ അമ്മയ്ക്ക് മുൻപിൽ എല്ലാ അഹങ്കാരവും സമർപ്പിച്ച് വിനീതനായി വീണ്ടും അമ്മയുടെ അനുഗ്രഹാതിരേഖത്താൽ സന്തുഷ്ടചിത്തതയോടെ പുതുതായി എല്ലാം തുടങ്ങുന്നു. ആശ്വിന മാസത്തിലാണ് നവരാത്രി പൂജ. 9 ദിവസങ്ങളിൽ 9 ഭാവത്തിലാണ് പൂജ നടക്കുക. 10-ാം നാളാണ് വിജയദശമി. അന്ന് വിദ്യാരംഭത്തിനും പുതു സംരംഭങ്ങൾക്കും അത്യുത്തമം. താനുമായി ബന്ധപ്പെട്ട തൊഴിലിൻ്റെ അധിഷ്ഠാന ദേവതയാണ് സരസ്വതി എന്ന സങ്കല്പത്തോടെ വിജയദശമി നാളിൽ ഓരോ വ്യക്തിയും ഒരു കുട്ടി വിദ്യാരംഭം നടത്തുന്ന അതേ സരള മനസ്സോടെ വീണ്ടും എല്ലാം ആരംഭിക്കുന്ന ദിവസം കൂടിയാണിത്. നവരാത്രി കാലത്ത് ലക്ഷ്മി, ദുർഗ, സരസ്വതി എന്നീ ദേവതമാരെയാണ് പൂജിക്കേണ്ടത്. ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി എന്നിങ്ങനെ 3 തരത്തിലാണ് ഈശ്വരശക്തിയുടെ പ്രഭാവം. ഇത്തരത്തിൽ ഏറെ പ്രത്യേകതകളാണ് ഈ ദിവസത്തിനുള്ളത്. ലക്ഷ്മി ഇച്ഛാശക്തിയുടെയും ദുർഗ ക്രിയാശക്തിയുടെയും സരസ്വതി ജ്ഞാനശക്തിയുടെയും പ്രതീകങ്ങളാണ്. ഇവയെ വെവ്വേറെ ആരാധിക്കുന്നതിലൂടെ ഇച്ഛ, ക്രിയ, ജ്ഞാന ശക്തികളുടെ സമ്പൂർണമായ പ്രാപ്തിയാണ് ഉദ്ദേശിക്കുന്നത്. സർവലോക പരിപാലികയും സർവ ഐശ്വര്യദായികയുമായ ജഗദംബികയുടെ പൂജയാണ് നവരാത്രി കാലത്ത് നടക്കുന്നത്. ദേവിയുടെ ഓരോ ഭാവങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ദേവതാ സങ്കല്പത്തെയാണ് 9 നാളിലെ ഓരോ ദിവസവും പൂജിക്കുന്നത്. 8-ാം ദിവസം ദുർഗയെയും 9-ാം ദിവസം സരസ്വതിയായി പൂജിക്കുന്നതോടെ നവരാത്രി ആഘോഷം സമാപിക്കുന്നു. 10-ാം ദിവസം വിജയദശമിയായി കരുതി ജഗദംബികയെ പൂജിക്കുന്നു. കർണാടകത്തിൽ ദസറ, ബംഗാളിൽ ദുർഗാപൂജ, കേരളത്തിൽ സരസ്വതി പൂജ ഇവയെല്ലാം ജഗദംബികയെ പൂജിക്കുന്ന വിശ്വ കർമ്മങ്ങളാണ്. ദേവി പൂജ നടത്തുന്ന ജനങ്ങളുടെ സാത്വിക രാജസ സ്വഭാവത്തിന്റെ ഏറ്റക്കുറച്ചിലുകളാണ് ആചരണത്തിലുള്ള വ്യത്യാസത്തിന്റെ പ്രധാന കാരണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.